നമസ്കാരം. ബി ജെ പി പിന്തുണയോടെ ഇടതുപക്ഷത്തിന്റെ അവിശ്വാസം വിജയിച്ച കോട്ടയം നഗരസഭയിൽ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നാളെയാണ്. ഇടതു വലതു മുന്നണികൾ തുല്യശക്തികളായ നഗരസഭയിൽ 8 അംഗങ്ങളുള്ള ബി ജെ പിയുടെ നിലപാട് നിർണായകമാകും. അധികാരം നിലനിർത്താനാകുമെന്ന ഉറച്ച വിശ്വാസം യു ഡി എഫിനുണ്ട്. ലൈഫ് പദ്ധതി നടത്തിപ്പിലെ പാളിച്ച, ഉദ്യോഗസ്ഥ ഭരണം മാത്രമല്ല കെടുകാര്യസ്ഥത തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇടതുമുന്നണി അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. ബി ജെ പി അംഗങ്ങളും അവിശ്വാസത്തെ പിന്തുണച്ചതോടെ യു ഡി എഫിന്റെ ബിൻസി സെബാസ്റ്റ്യൻ നഗരസഭ അധ്യക്ഷ സ്ഥാനത്തു നിന്നും പുറത്തായി. 52 അംഗങ്ങളുള്ള നഗരസഭയിൽ ഇടതു വലതു മുന്നണികൾക്ക് 22 വീതമാണ് അംഗങ്ങൾ. അവിശ്വാസത്തിൽ എന്ന പോലെ തെരഞ്ഞെടുപ്പിലും ബി ജെ പി പിന്തുണച്ചാൽ ഇടതുമുന്നണിക്ക് കാര്യങ്ങൾ എളുപ്പമാകും. എന്നാൽ ഭരണം പിടിക്കാൻ കുറുക്കുവഴികൾ തേടില്ലെന്ന് സി പി എം വ്യക്തമാക്കുന്നു. നേരത്തെ നറുക്കെടുപ്പിലൂടെ അധികാരം പിടിച്ച യു ഡി എഫ് ഇത്തവണ ഭാഗ്യത്തിന്റെ പിന്തുണയില്ലാതെ ജയിക്കാമെന്ന പ്രതീക്ഷയിലാണ്. ബിൻസി സെബാസ്റ്റ്യൻ തന്നെ മത്സരിക്കും. ബി ജെ പിയും മത്സര രംഗത്തുണ്ടാകും. അട്ടിമറികൾ സംഭവിച്ചില്ലെങ്കിൽ ചെയർപേഴ്സണെ കണ്ടെത്താൻ നറുക്കെടുപ്പ് തന്നെ വേണ്ടിവരും. ഇടതു വലതു മുന്നണികൾ തുല്യനിലയിലെ കോട്ടയം നഗരസഭയിൽ അധ്യക്ഷയെ കണ്ടെത്താനാണ് രാവിലെ 11 മണിക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പറയുന്നത്. സെപ്റ്റംബർ 24-ന് എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ ബി ജെ പി പിന്തുണച്ചതോടെ യു ഡി എഫ് അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ പുറത്താക്കപ്പെട്ടത്. നേരത്തെ നറുക്കെടുപ്പിലൂടെയായിരുന്നു ബിൻസി നഗരസഭ അധ്യക്ഷയായത്. ഇത്തവണയും അധ്യക്ഷയ്ക്കായി നറുക്കെടുപ്പിന്റെ ഭാഗ്യ പരീക്ഷണം വേണ്ടിവരുമെന്നുള്ള സൂചനകളും വരുന്നുണ്ട്. കൗൺസിലിനാകെ 52 അംഗങ്ങളുണ്ട്. യു ഡി എഫിനും എൽ ഡി എഫിനും 22 അംഗങ്ങൾ വീതവും ബി ജെ പിക്ക് 8 പേരും. നിലവിലെ സ്ഥിതി അനുസരിച്ച് ബി ജെ പി സ്ഥാനാർത്ഥി മാറുന്നതാണ്. ഇതോടെ ബി ജെ പി അംഗങ്ങളും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നുള്ള സൂചനകളുമുണ്ട്. ഇത് നറുക്കെടുപ്പിലേക്ക് നയിക്കുന്നതാണ്. എന്നാൽ ആരെങ്കിലും മുന്നണി മാറി വോട്ട് ചെയ്താൽ കണക്കുകൂട്ടലുകൾ തെറ്റുകയും കൂടുതൽ വോട്ട് ലഭിക്കുന്നയാൾ ചെയർപേഴ്സൺ ആവുകയും ചെയ്യും. കോൺഗ്രസിലെ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ ഭിന്നതയിലാണ് പ്രതിപക്ഷം മുതലെടുത്ത് അവിശ്വാസ പ്രമേയത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഇപ്പോഴും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുകയാണ്. ഇത് പരിഹരിക്കാൻ കഴിയുമെന്ന് ഒറ്റക്കെട്ട യു ഡി എഫ് നിലയുറപ്പിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. മാത്രമല്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ നേതൃത്വത്തിൽ അന്വയ ശ്രമങ്ങളും നടന്നിരുന്നു. എന്നാൽ എന്തായിരിക്കും വിധിയെന്ന് നാളെ കണ്ടറിയാമെന്നാണ് പല നേതാക്കളും, പ്രത്യേകിച്ച് സി പി എമ്മിലെ മുതിർന്ന നേതാക്കളടക്കം പറയുന്നത്.